ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെക്റ്റിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചാണ്. റെക്റ്റിഫയർ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻസ്ട്രുമെൻറ്റിൽ എന്താണാവും? ഒരു റെക്റ്റിഫയിങ് ഡിവൈസും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു PMMC ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റും ഉണ്ടാവും. ഇവ തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് എന്തിൽ വരുന്നത്? റെക്റ്റിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൽ വരുന്നത്. അപ്പോൾ നമുക്ക് AC മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മൂവിങ് അയ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഡൈനാമോ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. പക്ഷേ ഇവയുടെയൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇവ ലോ സെൻസിറ്റീവ് ആണ്, അതേപോലെ തന്നെ ഇവയുടെ സ്കെയിലൊന്നും യൂണിഫോം അല്ല. അപ്പോൾ ആ ഡിസഡ്വാൻറ്റേജുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റെക്റ്റിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ഒരു റെക്റ്റിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, നമ്മളൊരു AC സിഗ്നൽ എടുക്കും, അതിനാദ്യം എന്ത് ചെയ്യും, റെക്റ്റിഫൈ ചെയ്തിട്ട് നമ്മൾ DC ആക്കുന്നു. ഈ DC നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു PMMC ഇൻസ്ട്രുമെൻറ്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, അതിൻ്റെ റീഡിങ് ലഭിക്കുന്നു. ഇതാണ് ഏറ്റവും സിമ്പിളായി ഒരു റെക്റ്റിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, നമ്മളൊരു AC മീറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ AC സിഗ്നൽ മെഷർ ചെയ്യുമ്പോൾ ആ മീറ്റർ കാണിക്കുക അവയുടെ RMS വാല്യൂ ആണ്. ഒരു DC സിഗ്നലാണ് മെഷർ ചെയ്യുക എന്നുണ്ടെങ്കിൽ ആ മീറ്റർ കാണിക്കുക എന്തായിരിക്കും, അതിൻ്റെ ആവറേജ് വാല്യൂ ആയിരിക്കും. AC സിഗ്നലാണെങ്കിൽ RMS വാല്യൂവും, DC സിഗ്നലാകുമ്പോൾ ആവറേജ് വാല്യൂ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ, ഈ റെക്റ്റിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റിൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമ്മളൊരു AC സപ്ലൈ ആണ് അളക്കുന്നത്, ആ AC കൺവേർട്ട് ചെയ്ത് DC ആക്കും, എന്നിട്ട് DC മെഷർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ എന്തേ കിട്ടുള്ളൂ, ആവറേജ് വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യും, ആവറേജ് വാല്യൂവിനോട് കൂടെ എന്ത് ചെയ്യും, നമ്മളൊരു ഫോം ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന PMMC മീറ്ററിൽ കിട്ടുന്ന റീഡിങ് ഇൻറ്റു ഫോം ഫാക്ടർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ സ്കെയില് ഫോം ഫാക്ടറിനനുസരിച്ച് കാലിബ്രേറ്റ് ചെയ്തൊരു സ്കെയിലാവും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്ക് AC അളക്കുമ്പോൾ നമുക്ക് RMS വാല്യൂ ആണ് കിട്ടേണ്ടത്, DC യിലാകുമ്പോൾ ആവറേജ് വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ ആവറേജ് വാല്യൂ ഇൻറ്റു ഫോം ഫാക്ടർ ചെയ്യുമ്പോൾ, ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ആവറേജ് വാല്യൂ എന്നതാണ് ഫോം ഫാക്ടറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആവറേജ് വാല്യൂ ഇൻറ്റു RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ എന്ന് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ആവറേജ് വാല്യൂ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, RMS വാല്യൂ ലഭിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കിട്ടുന്ന റീഡിങ്ങിനെ ഫോം ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോം ഫാക്ടർ കാലിബ്രേറ്റ് ചെയ്ത സ്കെയിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്കിനി അടുത്ത് നോക്കാനുള്ള എന്താണ്, ഒരു റെക്റ്റിഫയറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു റെക്റ്റിഫയർ ഉപയോഗിക്കുന്നത് എന്തിനാണ്, ഒരു AC സിഗ്നലിനെ DC ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെക്റ്റിഫയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫുൾ വേവ് റെക്റ്റിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ്, ബ്രിഡ്ജ് റെക്റ്റിഫയർ ആണ്. ഒരു ബ്രിഡ്ജ് റെക്റ്റിഫയറിൻ്റെ കണക്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമ്മളെന്താണ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, ഒരു AC സിഗ്നലിനെ DC ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഡയോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡയോഡിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണ്, അവ ഫോർവേഡ് ബയാസിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, അതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് പോലെ, ഒരു നമ്മളൊരു ഡയോഡ് ഒരു സ്വിച്ച് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ സ്വിച്ച് ക്ലോസ് ആയ രീതിയിലായിരിക്കും അത് വർക്ക് ചെയ്യുക. അതായത് ഒരു ഡയോഡ് ഫോർവേഡ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതൊരു ക്ലോസ്ഡ് സ്വിച്ച് പോലെ വർക്ക് ചെയ്യും, അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി അത് റിവേഴ്സ് ബയാസിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ, ആ ഡയോഡ് എന്തുപോലെ വർക്ക് ചെയ്യും, ഒരു ഓപ്പൺ സ്വിച്ച് പോലെ വർക്ക് ചെയ്യും. അതായത് എന്തായിരിക്കും, അവിടെ ഹൈ റെസിസ്റ്റൻസ് ആയും അതിലൂടെ എന്തുപോലെ കറണ്ട് ഫ്ലോ നടക്കില്ല. അപ്പോൾ ഇതാണ് ഡയോഡിൻ്റെ വർക്കിംഗ് വരുന്നത്. ആ ഈ ഒരു കേസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ AC DC ആക്കി മാറ്റുന്നത്. അപ്പോൾ ബ്രിഡ്ജ് റെക്റ്റിഫയറിൽ എന്താണ്, നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ടാവും, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ടാവും. അപ്പോൾ ഈ ബ്രിഡ്ജ് റെക്റ്റിഫയറിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് എങ്ങനെ പോകും, D1 വഴി ലോഡിലൂടെ കറണ്ട് പോയി D2 വഴി എന്ത് ചെയ്യും, സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നു. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളാകുമ്പോഴോ, D3 കറണ്ട് പോയി ലോഡിലൂടെ കറണ്ട് പോയി
ഡി ഫോറിലൂടെ പോയിട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും എന്തായിരിക്കും, ലോഡിലൂടെയുള്ള കറണ്ട് ഫ്ലോൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഫുൾ വേവ് നമുക്ക് ലഭിക്കും. പൾസേറ്റിംഗ് ഫുൾ വേവ് ഡി സി നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ലഭിക്കുന്നു. ഇതാണെന്ത് ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ് ആയിട്ട് വരുന്നത്. റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് നമ്മൾ അമ്മീറ്റർ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴും വോൾട്ട്മീറ്റർ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴും അതിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മളതൊരു അമ്മീറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ PMMC മീറ്ററിന് പാരലലായിട്ട് എന്ത് ചെയ്യും, ഒരു റെസിസ്റ്റൻസ് കണക്ഷൻ കൊടുക്കും. ഇനി അതൊരു വോൾട്ട് മീറ്റർ ആയിട്ടാണ് കണക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിലോ, ആ മീറ്ററിന് സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു റെസിസ്റ്റൻസ് കണക്ഷൻ കൊടുക്കും. അപ്പോൾ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ചെയ്തതിന് ശേഷം നമ്മൾ ആ PMMC ഇൻസ്ട്രുമെൻറ്റിന് പാരലായിട്ട് നമ്മളൊരു റെസിസ്റ്റൻസ് കണക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, റെക്ടിഫയർ ടൈപ്പ് അമ്മീറ്റർ ആവും. ഇനി നമ്മൾ PMMC മീറ്ററിനെ സീരീസ് ആയിട്ടാണ് റെസിസ്റ്റൻസ് കൊടുക്കുന്നതെങ്കിലോ, അത് റെക്ടിഫയർ ടൈപ്പ് വോൾട്ട് മീറ്റർ ആവും.